ഈ മജ്‌ലിസിലെ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഞാൻ കല്ലമ്പലത്തിനടുത്ത് കരിമ്പുകുള പ്രദേശത്ത് വാതിന് പോയപ്പോൾ ഈ സഹോദരങ്ങൾക്കറിയാം, ഷാനവാസ് എന്ന സഹോദരൻ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കെ കരഞ്ഞുകൊണ്ട് സ്റ്റേജിനകത്ത് അയാള് മാർക്കറ്റിൽ ആറ്റിങ്ങൽ മാർക്കറ്റിൽ മുട്ടക്കച്ചവടം നടത്തുന്ന ഒരു പാവമാണ്. ഈ മരണത്തിന്റെ വെപ്രാളൊപ്പം കേട്ടപ്പോൾ സഹിച്ചല്ല ഒരു സാധാരണക്കാരന്. അയാൾ ഓടി സ്റ്റേജിലേക്ക് വന്നു. ഞാൻ ആദ്യം വിചാരിച്ചെന്തോ മാനസിക പ്രശ്നമാണ്. അയാൾ ഓടി വന്നിട്ട് പോക്കറ്റിൽ നിന്ന് ആകെയുള്ള ഒരു 500 രൂപ എടുത്തിട്ട് എന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ആറ്റിങ്ങൽ മാർക്കറ്റിൽ മുട്ടക്കച്ചവടം നടത്തുന്നവനാണ്. ഈ പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടണമെന്നറിയോ? അതുകൊണ്ട് ഇതൊരു ചെറിയ പൈസയെ ഉസ്താദ് വിചാരിക്കരുത്. എന്റെ കുടുംബത്തിന് പോലും ചെലവിന് തികയാത്തവനാണ് ഞാൻ. അതിൽ നിന്ന് 500 രൂപ കരഞ്ഞുകൊണ്ട് പറയും, ഈ 500 രൂപ ഞാനിതാ പരിശുദ്ധ ദീനിന് വേണ്ടി തരും. ഇതിന് പകരം എനിക്ക് സ്വർഗം കണ്ട് ഇബാദത്തിനിടയിൽ മരിക്കണം. എനിക്കല്ലാതെ കഷ്ടപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഇബാദത്തിനിടയിൽ മരിക്കണം. അതിനുവേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സഹോദരന്റെ ആ ഒരു ഈമാനിക ആവേശത്തിന്റെ മുമ്പിൽ അബൂറബി ചെറുതായിപ്പോയി. അവിടെ ഇരിക്കുന്നവരോട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ് ഞാൻ നിർത്തേണ്ടി വന്നു പകുതിയിൽ. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിന് തോന്നിയ ഈമാനെ ഇബാദത്തിനിടയിൽ മരിക്കാൻ വേണ്ടി 500 രൂപ, അയാളുടെ 500 രൂപയ്ക്ക് നമ്മുടെ 50,000 രൂപയുടെ വിലയുണ്ട്. അവസാനം എല്ലാവരും പൊട്ടിക്കരഞ്ഞ് ആമീൻ പറയുന്ന സ്ഥിതിയിലെത്തി. അത് ഈ മജ്‌ലിസിന്റെയൊക്കെ പ്രത്യേകത അതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു 2-3 ആഴ്ച കഴിഞ്ഞു ഈ സഹോദരൻ ഉമ്മയെയും കൊണ്ട് തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള അട്ടക്കുളങ്ങര പള്ളിക്കടുത്തുള്ള ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ ഉമ്മയെ കൊണ്ട് കാത്തിരിക്കുമ്പോൾ അസർ നിസ്കാരത്തിന്റെ പള്ളിയിൽ പങ്ക് കിട്ടി. ഉമ്മയോട് ചോദിച്ചു, ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരട്ടെ? ഉമ്മ പറഞ്ഞു, മോൻ പോയി നിസ്കരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇബാദത്തിനിടയിൽ മരിക്കാൻ വേണ്ടിയിട്ട് അള്ളാടെ മജ്‌ലിസിൽ കൊടുത്ത 500 രൂപ മോമിനീങ്ങളുടെ ആമീൻ അള്ളാ കൊടുത്ത ഉത്തരത്തരെന്നറിയോ? എനിക്ക് പറയാനധികം പറ്റൂല പ്രിയപ്പെട്ടവരെ. കാരണം അങ്ങനെ മരിക്കാൻ കൊതിക്കുന്നവനാ ഞാൻ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലേ. ഈ സഹോദരൻ അസർ നിസ്കാരത്തിന് പള്ളിയിലെത്തി. ജമാഅത്ത് കഴിഞ്ഞ് ഇയാൾ ഒറ്റയ്ക്ക് നിന്ന് നിസ്കരിക്കും. സാധാരണ കോലം കണ്ട ആരും തുടരൂല. ഒരു സാധാരണക്കാരൻ നിസ്കരിച്ച ആരെങ്കിലും തുടരും. പക്ഷേ അന്ന് അള്ളാഹു അദ്ദേഹത്തെ ഇമാമാക്കി. ഒരു പോലീസ് ഓഫീസർ അടക്കം 3 പേര് പെട്ടെന്ന് ഉതുവെടുത്ത് കയറി ഇദ്ദേഹത്തെ ഇമാമാക്കി തുടർന്നു ബൈക്കിൽ നിന്ന് നിസ്കരിച്ചു. അസർ നിസ്കാരത്തിന്റെ ഇമാമാക്കി അദ്ദേഹത്തെ മാറ്റി. ഷാനവാസ് എന്ന കരിമ്പുവിള സ്വദേശിയായ ആറ്റിങ്ങൽ മാർക്കറ്റിലെ മുട്ടക്കച്ചവടം നടത്തുന്ന ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ഉത്തരത്തിലെന്നറിയോ? അസർ നിസ്കാരത്തിന്റെ 2-ാമത്തെ റക്അത്തിൽ 1-ാമത്തെ സുജൂദ് ചെയ്തു. എഴുന്നേറ്റ് ഇടയിലെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം കഴിഞ്ഞ് 2-ാമത്തെ സുജൂദ് ചെയ്തു. ആ സുജൂദിൽ നിന്ന് പിന്നെ തലപൊക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. 2-ാമത്തെ സുജൂദിൽ കടന്ന് അങ്ങനെ തന്നെ ആ ശരീരം ഭൂമിയോടങ്ങ് ചേർന്നു. പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് കണ്ടു നിന്നവർ ഓടിയെത്തി. ഈ സാധുവായ സഹോദരൻ ആ സുജൂദിൽ നിന്ന് തിരിച്ചു കടത്തുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നെറ്റിത്തടം വീർത്തൊഴുകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് യാത്ര തിരിച്ചിരിക്കുക. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ.